ഹലോ ഗ്രീമീഡിയസിലേക്ക് സ്വാഗതം. ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അതെ ബസൂക്ക എന്ന മമ്മൂട്ടി ചിത്രം. മമ്മൂട്ടി ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും വ്യത്യസ്തമായ ജോണറുകൾ സെലക്ട് ചെയ്യുന്നു. വ്യത്യസ്തമായ രൂപങ്ങൾ, ഭാവങ്ങൾ, അഭിനയ രീതികൾ എന്ന് വേണ്ട, സിനിമ പോലും ഓരോന്നും വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നതും അതേപോലെ മേക്കിങ്ങും ഡിഫറൻറ്റ് രീതികൾ, അത് തന്നെയാണ് മമ്മൂട്ടി സിനിമകളുടെ ഏറ്റവും പ്രത്യേകത. ഇപ്പോൾ ബസൂക്കയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കായിരുന്നു. ആ ഫസ്റ്റ് ലുക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം മലയാളത്തിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഗെയിം ത്രില്ലർ വിഭാഗത്തിലാണ് ഈ സിനിമ വരുന്നത്. ഒരുപക്ഷേ ഒരു പരീക്ഷണ ചിത്രം, പലപ്പോഴായി മമ്മൂട്ടി പരീക്ഷണ ചിത്രങ്ങളിലൂടെ വരുന്നു. ആ ചിത്രങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയിലൂടെ വരുമ്പോൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നല്ല സിനിമയായിരിക്കും എന്നുള്ളത്. ഒരിക്കലും 100 കോടി 200 കോടി അല്ലെങ്കിൽ ആ റേഞ്ച് അല്ലെങ്കിൽ ആ നാഷണൽ അവാർഡ് ആ റേഞ്ചിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞല്ല ഈ സിനിമകൾ വരുന്നത്. തീർച്ചയായും പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. പ്രേക്ഷകന് അവൻ്റെ ആഗ്രഹം പോലെ അവൻ്റെ ഇഷ്ടം പോലെ അതിനെ നിരൂപിക്കാം, അവനെന്തും പറയാം, ഒന്നും പ്രശ്നങ്ങളില്ല. അല്ലാണ്ട് ഒന്നും തന്നെ പ്രശ്നങ്ങളിലൂടെ പോകുന്നില്ല. എന്ത് ഒരു കാണി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ആ ഒരു ഇൻ്റർപ്രിറ്റേഷൻ്റെ ബേസിൽ അവന് കാണാം. കാരണം ഒരു സിനിമ ചെയ്യുക, അഭിനയിക്കുക എന്ന മമ്മൂട്ടിയുടെ ജോലി, നിർമ്മിക്കുക എന്ന മമ്മൂട്ടിയുടെ ബിസിനസ്സോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയും ചെയ്ത് കഴിഞ്ഞിട്ട് അത് ജനങ്ങളിലേക്ക് വിടുന്നു. ജനങ്ങളാണ് അൾട്ടിമേറ്റ്ലി ഒരു സിനിമയുടെ ഓണേഴ്സ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴേ നമ്മൾ കണ്ടുവരുന്നത്, പലപ്പോഴും നല്ല 90% കാര്യങ്ങളിലും നമുക്ക് കണ്ടുവരുന്നു മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ ആ റേഞ്ചിൽ പോകുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഒരു പരീക്ഷണ ചിത്രമായിട്ട് ബസൂക്ക വരുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വരികയാണ്. സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നാളെ 11 മണിക്കാണ് വരുന്നത്. വീണ്ടും മമ്മൂട്ടിയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു സിനിമ. പോസ്റ്ററുകൾ കൊണ്ട് തന്നെ തരംഗമുണ്ടാക്കുന്നു. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് പറയേണ്ട കാര്യമില്ല. പോസ്റ്ററിൽ മാത്രം ഉള്ള ഘനഗംഭീരതയല്ല കാണിക്കുന്നത്. തിയേറ്ററിൽ വരുമ്പോൾ ജനങ്ങളെ അതിനു മുകളിൽ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ തന്നെയാണ് മമ്മൂട്ടി ഈ കുറേ നാളുകളായി നൽകുന്നത് എന്നുള്ളതാണ്. കാലത്തിനൊപ്പം മാറുന്നു, സിനിമ മാറ്റി മറിക്കുന്നു മമ്മൂട്ടി എന്ന് തന്നെ പറയാം. അതെ, മലയാള സിനിമയെ വേറൊരു രീതിയിലേക്ക് നയിക്കുന്നത് ഇന്ന് മമ്മൂട്ടി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. 10 സിനിമകൾ എടുത്തു നോക്കിയാൽ 10 ജോണറിലേക്ക് വരികയും യുവതാരങ്ങൾക്കുമൊപ്പം ഒപ്പം അഭിനയിച്ച ഒരേ റേഞ്ചിലുള്ള മുൻ താരങ്ങൾക്കുമെല്ലാം മാർഗദർശിയാകുന്നു മമ്മൂട്ടി. സിനിമ ഈ റൂട്ടിലാണ് പോകുന്നത്, ജനങ്ങളുടേതാണ് സിനിമ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ മാറുന്നതനുസരിച്ച് സിനിമ മാറിക്കൊണ്ടിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. എത്ര തന്മയത്വത്തോടെയാണ്, എത്ര ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യത്തെ സമീപിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പ്രേക്ഷകനാണ് സിനിമയെ എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ സിനിമ പണ്ടുള്ള ലെവലിലേക്ക് തന്നെ നിന്നേനെയും ഇവിടെ ഒരു സിനിമയ്ക്ക് ചൂട് മാറ്റുന്നു. മലയാള സിനിമ കുതിക്കുകയാണ്. പരീക്ഷണങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് നമ്മുടെ ഇൻഡസ്ട്രി ചെറുതാണെന്നറിയാം. പക്ഷേ ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് മലയാള സിനിമ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകൾ, മമ്മൂട്ടി കമ്പനി സിനിമകൾ ഹെവി ഗ്യാരണ്ടീഡ് മൂവീസായി മാറുന്നു. അവസാനം ഇറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് പോലും ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന സിനിമ, സെയിം അല്ലെങ്കിൽ സിമിലർ സബ്ജക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ജനങ്ങളിലേക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്നുള്ളത് മാത്രമല്ല, അവരെക്കൊണ്ട് ചിന്തിപ്പിക്കുകയും ഇങ്ങനെയും ഈ സിനിമ ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന സിനിമകളിൽ ഇത്രത്തോളം അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടുവരാം, ഇതെല്ലാം മമ്മൂട്ടി കാണിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വീണ്ടും ബസൂക്ക വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. ബസൂക്കയുടെ സെക്കൻഡ് ലുക്ക് വരികയാണ്. ഇതുവരെ മലയാളി കണ്ടിട്ടില്ലാത്ത, മലയാളി ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ജോണർ ഗെയിം ത്രില്ലറിലേക്ക് വരികയാണ്. എങ്ങനെയുണ്ട് പരീക്ഷണ ചിത്രം എന്ന് നമുക്ക് കണ്ടറിയാം. വരാൻ പോകുന്നേ ഉള്ളൂ സിനിമ എന്താണ്, സെക്കൻഡ് ലുക്ക് വരുമ്പോൾ ഏത് റേഞ്ചിലാണ് നമ്മളെ ഞെട്ടിക്കാൻ പോകുന്നത്, സോഷ്യൽ മീഡിയ കത്തിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.